കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 300 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കാസർഗോഡ് പോക്സോ കോടതിയിൽ സമർപ്പിച്ചത്. കൃത്യം നടന്ന 39-ാം ദിനമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മെയ് 15-ന് പുലർച്ചെയാണ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണക്കമ്മലും കവർന്ന ശേഷം വഴിയിൽ ഉപേക്ഷിച്ചത്. കർണാടക കുടക് സ്വദേശി പി എ സലീമാണ് കേസിൽ ഒന്നാം പ്രതി. തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, മോഷണം, വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്യാനായി വീട്ടിൽ അതിക്രമിച്ചു കയറുക തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് സലീമിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മോഷ്ടിച്ച കമ്മൽ കണ്ണൂർ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കാൻ സഹായിച്ച സലീമിന്റെ സഹോദരി സുവൈബയാണ് കേസിലെ രണ്ടാം പ്രതി. മോഷ്ടിക്കാനായി വീട്ടിൽ കയറിയ സലീം കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഹോസ്ദുർഗ് സിഐ ആസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതിയുടെ ഡി എൻ എ പരിശോധനാ ഫലമടക്കമുള്ള 42 ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സലീം കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടയാളും ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് കണ്ടയാളും എന്നിവരുൾപ്പെടെ 67 സാക്ഷികളുണ്ട്. സലീം നേരത്തെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണെന്നും കുറ്റപത്രത്തിലുണ്ട്.